ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഓട്ടടയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. മൈദ, ഒരു മുട്ട, നമ്മുടെ ഉപ്പ്, പിന്നെ ലേശം സോഡാപ്പൊടി. ഇത്രയും ആവശ്യ സാധനങ്ങളെ ആവശ്യമുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം മിക്സിയിലേക്ക് ഫസ്റ്റ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേഗം ഒന്ന് അടയാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് ഞാൻ എനിക്കിവിടെ 3 ഗ്ലാസ് മൈദയുടെ ആവശ്യം, അത് ഞാനിടുന്നുണ്ട്. ഇതിന് വേണ്ട അത്ര ഉപ്പ് ഇടുക, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടിടുക. പിന്നെ ഒരു മുട്ട, അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ഇപ്പോൾ മിക്സിയിൽ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അപ്പത്തിൻ്റെ അളവിൻ്റെ മാതിരിയൊക്കെയാണിത്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ലേശം സോഡാ പൊടി, കൂടുതലൊന്നും ചേർന്നില്ല, ലേശം ഇടണുള്ളൂ. കുഞ്ഞ് സ്പൂണാണ്, അതിൽ ഇത്ര ഇടണുള്ളൂ. ഞാൻ അതും കൂടി അതിലൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. ഞാൻ അപ്പത്തിന് ഇതിൻ്റെ കോമ്പിനേഷനായ തേങ്ങാപ്പാൽ എടുക്കട്ടെ, അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ഓട്ടപ്പച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ സ്റ്റവ് കത്തിക്കാം. ചൂടാവട്ടെ, നല്ല ചൂടാവണം. ചൂടായ ശേഷം മാത്രം നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ കിട്ടില്ല. മണ്ണല്ലേ, ഫസ്റ്റത്തെ 2 എണ്ണം ഒഴിക്കുമ്പോൾ എന്തായാലും കേടുവരും, പിന്നെ 3ാമത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് വരും. അത് എപ്പോഴും എനിക്കുള്ള സ്ഥിരം പരിപാടിയാണ്. ഫസ്റ്റത്തെ 2 എണ്ണം എപ്പോഴും കേട് വന്നിട്ട് പോകാറുണ്ട്. ഇപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ചട്ടി ചൂടാക്കുമ്പോൾ നമ്മുടെ ഈ ഇത് ഇതാക്കില്ലേ, അതിൽ ലേശം ഒന്ന് നല്ലെണ്ണ വെച്ചാക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം, ആ ചട്ടി ആ ചൂടാവണ സമയത്ത് കേട്ടോ. എന്നു വെച്ചാൽ അപ്പോൾ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇത് മൺചട്ടിയല്ലേ, അപ്പം ഒരുവിധം നന്നായി മയങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഫസ്റ്റ് എപ്പോഴും ചൂടുന്ന സമയത്ത് ഒന്ന് നല്ലെണ്ണ പുരട്ടിയിട്ട് ചെയ്യാറുള്ളത്. ചട്ടി നന്നായി ചൂടായി നിങ്ങൾക്ക് കാണണ്ടാവും. അപ്പോൾ ഞാൻ ഒഴിക്കുന്നു. ഫസ്റ്റത്തെ എന്തായാലും കേട് വരാറുള്ളതാണ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്ന് ഒഴിക്കാം, വെറുതെ ഒന്നിങ്ങനെ ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഓവർ ഫുൾ സ്പീഡിൽ വെക്കരുത്, ഒരു മീഡിയം സ്ലിമ്മിൽ ഇതിൽ വെച്ചാൽ മതി. മീഡിയം അല്ലെങ്കിൽ സ്ലിമ്മിലായി വെച്ചാൽ, നല്ല ചൂടായ ശേഷം സ്ലിമ്മിൽ വെച്ചാലും മതി. അപ്പോൾ കുറച്ച് നേരം അല്ലേ അതവിടെ പൊന്തി വരുമ്പോഴത്തേനും നമുക്കത് എടുക്കാനാവും. നോക്കാം, അതല്ലേ ഒരു സുഖമല്ലല്ലോ, ഭയങ്കര ഇതായിട്ടുണ്ട്. പക്ഷേ എടുക്കാൻ നല്ല എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്ക് മാതിരി തന്നെ നമ്മുടെ ഇത് വരും. പക്ഷേ ഇതല്ല ശരിക്ക്, ഞാൻ ഫസ്റ്റത്തേണത്, ഫസ്റ്റത്തെ 2 എണ്ണം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളറിയോ ദാവ് അടിച്ചാണെന്നൊന്നും പറയണ്ട. എപ്പോഴും മൂത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റത്തെ 2 എണ്ണം 3 എണ്ണം കംപ്ലൈൻറ്റ് വരും. അതിനുശേഷം നല്ല ഓട്ടപ്പം നന്നാവും. നല്ല സ്പീഡിൽ വെക്കരുത്, എപ്പോഴും ഒരു മീഡിയം ലെവലിൽ വെക്കണം. ഞാൻ അടുത്തതും കൂടി നോക്കാം. ലേശം പേടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇനി ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇനി 3ാമതും കംപ്ലൈൻ്റ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, 2ാമത് തന്നെ നന്നായിട്ട് വന്നു. അപ്പോൾ ഉണ്ടല്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാണെങ്കിൽ പൊട്ടണമില്ല, ഇതാണല്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഒന്ന് എടുത്ത് മാറ്റട്ടെ. ഇത് 3ാമത്താണ്. ഞാൻ തീ അങ്ങോട്ട് കൂടെ കുറച്ച് ചീച്ച് അങ്ങോട്ട് വ്യത്യാസം വരുത്തുന്നുണ്ട്. മറ്റേതിലാകുമ്പോൾ നമ്മുടെ ചെറിയ ഇതിലാകുമ്പോൾ കറക്റ്റായിട്ട് അളവായിരിക്കും അതെനിക്ക്. പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ മൈക്ക്, ഫോണിൻ്റെ മൈക്ക് എൻ്റെ സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. അപ്പോൾ 3ാമത്തും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ 3ാമത്തതാണിത്. ഇപ്പോൾ ഇതൊരു സംഭവം ഞാൻ ചെയ്യാൻ മറന്നിട്ടാ. ശരിക്കും ഇത് ചുടുമ്പോൾ ചെയ്യേണ്ട ഒരു ഇതും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനും മറന്നു. നമ്മൾ ഇതൊഴിക്കില്ലേ, മാവ് ഒഴിക്കുമ്പോൾ മാവ് ഒഴിച്ചിട്ട് 2 മിനിറ്റ് അതങ്ങനെ വെക്കണം. അപ്പോൾ ആ ബബിൾസൊക്കെ വന്ന ശേഷം മാത്രമാണ് മൂടി വയ്ക്കാൻ പാടുള്ളൂ എന്നുണ്ട് കേട്ടോ. അതൊരു ടിപ്സാണ്, അത് ഞാൻ എന്നെ മറന്നു. ഇത്
അതിൽ ബബിൾസ് വരും. ആ ബബിൾസ് ഒക്കെ വന്നിട്ട് ശേഷം മാത്രമാണ് നമ്മൾ മൂടി വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ മൈദയേറ്റാണ് നമ്മൾ ചെയ്യുന്നത്. മൈദ അല്ലാണ്ട് അരിയിൽ ചെയ്യണതുണ്ട്. അതൊരു ദിവസം ഞാനിട എൻ്റെ താത്ത അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാനതൊരു ദിവസം വേറൊരു ദിവസമായിട്ട് വീഡിയോ ആയിട്ടിടാം. ഇതിപ്പോൾ ഞാനെപ്പോഴും ചെയ്യാറ് മൈദയേറ്റാണ്. മൈദയും ഓട്ടപ്പും തേങ്ങാപ്പാലുമാണ് ഞാനധികം ചെയ്യാറ്. എപ്പോഴെങ്കിലുമാണ് ഈ അരിയിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊരു ദിവസം വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാം. ആണല്ലേ, ഇപ്പോൾ നല്ല ബബിൾസ് വന്നില്ലേ. ഈ ബബിൾസ് വന്ന ശേഷമാണ് നമ്മൾ ഇതേറ്റൊന്ന് മൂടി വെക്കേണ്ടത്. ആ 2 മിനിറ്റ് ആ ബബിൾസ് വന്ന ശേഷം മാത്രമാണ് ഇത് മൂടി വെക്കേണ്ടത്. അപ്പോൾ ഈ ഇങ്ങനെ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ വരിക. അപ്പോൾ മൺചട്ടി ഇല്ലാത്തവർ സാദാ ചട്ടിയിലൊക്കെ ചെയ്യുക, പക്ഷേ മൺചട്ടിക്ക് മൺചട്ടിൻ്റേതായ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടപ്പച്ചട്ടി കൊണ്ട് വാങ്ങാൻ കിട്ടും. ഇതാണ് ഓട്ടപ്പച്ചട്ടിയാണ്. ഇപ്പോൾ ബാക്കി വേറെയുള്ളവരെ എങ്ങനെ പറയാമെന്നറിയില്ല, നമ്മളതിനെ ഓട്ടപ്പച്ചട്ടി എന്നാണ് പറയാം. അപ്പോൾ ഇനി ഇങ്ങനെ ഓരോന്ന് ചുടട്ടെ. ഇതിപ്പോൾ ഞാനൊന്ന് ലേശം ഒന്ന് അങ്ങോട്ട് പോയി. അപ്പോഴത്തേനും അതിൻ്റെ ഇതായിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ വിട്ട് വരും. നമ്മുടെ നോൺ സ്റ്റിക്ക് മാതിരി വിട്ട് വരും അത്. നല്ലേ, ഇതാണ് നമ്മുടെ ഓട്ടപ്പം. ഇങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല സോഫ്റ്റാണ്. അതും തേങ്ങാപ്പാലുമാണ് കോമ്പിനേഷൻ. ഇനി വേറെ എന്തെങ്കിലും ആക്കുമോ എന്നറിയില്ല, ചിക്കൻ കറിയൊക്കെ കൂട്ടിയായിരിക്കാം, പക്ഷേ നമ്മളിവിടെ എപ്പോഴും തേങ്ങാപ്പാലാണ്. ഇനി ഇതിൻ്റെ വേറെ വല്ല കോമ്പിനേഷൻ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യണേ. എന്നാലാണ് ഒരു സമാധാനം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കുറച്ചും കൂടിയും അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളൊരു വ്യൂ കൂടി ഇടണമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യാത്തവർ, ചെയ്തവർക്കല്ല, ചെയ്യുന്നവർക്ക് അറിയാം. എന്തെങ്കിലും ചില തെറ്റുകളൊക്കെ ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയല്ല എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ പറഞ്ഞ് തരാം, മനസ്സിലാക്കി തരാം. എന്നാൽ എല്ലാം പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഒരാളെ കണ്ടിട്ടാണല്ലോ ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് നമ്മൾക്ക് ഒന്ന് ഉപദേശിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ എത്ര സോഫ്റ്റായിട്ടാണ് അതുള്ളതെന്ന്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളൊക്കെ ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. എല്ലാം ഇതാണല്ലോ, എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ വിവരം കൂടി എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരും. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മൊയ്തു ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയുന്നുണ്ട്. വെറുതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത്, കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലൊരു ഫുഡ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.